എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചാരണത്തിനായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പത്തനംതിട്ടയിലെത്തി. റോഡ് ഷോയിലും പൊതുസമ്മേളനത്തിലും അല്പസമയത്തിനകം ഷാ പങ്കെടുക്കും. വലിയ ആവേശമാണ് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ബി ജെ പി നേതൃത്വം കേരളത്തിൽ ഉയർത്തുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കളെല്ലാം തന്നെ പ്രചാരണത്തിനായി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് വലിയ ജനപങ്കാളിത്തമുണ്ട്. പ്രവർത്തകരെ വലിയ രീതിയിൽ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് റോഡ് ഷോ ബി ജെ പി നടത്തിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും കമലേഷ്, ശബരിമല തന്നെ പ്രചാരണ ആയുധമാക്കാൻ തീരുമാനിച്ച ബി ജെ പി നേതൃത്വം എല്ലായിടത്തും അത് പ്രതിഫലിക്കുന്നതാണ് കണ്ടത്. ഇന്ന് ശബരിമല അമ്പലം സ്ഥിതി ചെയ്യുന്ന മണ്ണിലേക്ക് ദേശീയ അധ്യക്ഷൻ എത്തുമ്പോൾ എത്രമാത്രം പ്രതീക്ഷിക്കണം, രാഷ്ട്രീയമായുള്ള പ്രാധാന്യം കൂടി. വിനീത, പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴയാണ്. പക്ഷേ ഈ മഴയെ അവഗണിച്ചുകൊണ്ടും ബി ജെ പി പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടിയാണ് ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. അല്പം മുമ്പാണ് തിരുവനന്തപുരത്തു നിന്നും ഹെലികോപ്റ്റർ മാർഗം അമിത്ഷാ പത്തനംതിട്ടയിൽ എത്തിയത്. ഇപ്പോൾ തുറന്ന വാഹനത്തിൽ റോഡ് ഷോ ആയി അമിത്ഷായും ഒപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയും പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും ഇപ്പോൾ എൻ ഡി എയിൽ ചേർന്ന ജനപക്ഷ നേതാവും പൂഞ്ഞാർ എം എൽ എയുമായ പി സി ജോർജും ഈ റോഡ് ഷോയിലുണ്ട്. ഏതായാലും വലിയ പോരാട്ടം, രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പത്തനംതിട്ടയിൽ ബി ജെ പിക്കുള്ളത് വലിയ പ്രതീക്ഷയാണ്. കേരളത്തിൽ താമര വിരിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ബി ജെ പി പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് പത്തനംതിട്ട. ശബരിമല പ്രശ്നം തന്നെ പ്രധാനപ്പെട്ട കാരണം. ശബരിമല സമരത്തിൽ പങ്കെടുത്ത കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടുകൂടിയാണ് ഇതിൽ പ്രധാനപ്പെട്ട അവരുടെ പ്രതീക്ഷ വലിയ രീതിയിൽ വർദ്ധിച്ചത്. ഇപ്പോൾ അമിത്ഷായെ അവസാന ലാപ്പിൽ കൊണ്ടുവന്ന് വലിയ രീതിയിൽ പ്രചാരണം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമിത്ഷാ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് അമിത്ഷായുടെ റോഡ് ഷോ നീങ്ങുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ദേശീയ അധ്യക്ഷൻ. നമുക്കറിയാം, കഴിഞ്ഞ കേരളത്തിലെ എല്ലാ സന്ദർശനത്തിലും അമിത്ഷാ പറഞ്ഞത് ശബരിമല പ്രശ്നം തന്നെയാണ്. ശബരിമലയിൽ യു ഡി എഫും എൽ ഡി എഫും വിശ്വാസികളെ വഞ്ചിച്ചു എന്നാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആരോപണം. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയിലും ഈ പ്രശ്നത്തിൽ തന്നെയായിരിക്കും ദേശീയ അധ്യക്ഷൻ വീണ്ടും ഊന്നുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും മഴയെ പോലും അവഗണിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകരുടെ വലിയ ആവേശമാണ് ഇപ്പോൾ കാണുന്നത്. ശരണം വിളിയും എൻ ഡി എക്കുള്ള മുദ്രാവാക്യം വിളി മാത്രമല്ല, ശരണം വിളിച്ചുകൊണ്ടാണ് ദേശീയ അധ്യക്ഷനെ ഇപ്പോൾ അമിത്ഷായെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും റോഡ് ഷോ ആരംഭിച്ചതേയുള്ളൂ. ഒരു കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കുള്ളത്. വഴിനീളെ പ്രവർത്തകരുണ്ട്. പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ്റെ റോഡ് ഷോ അവസാന ലാപ്പിൽ. നാളെ പരസ്യ പ്രചാരണം തീരാനിരിക്കെ, കൊട്ടിക്കലാശം നാളെ നടക്കാനിരിക്കെ, വലിയ ആവേശത്തിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നത്. നമുക്കറിയാം, ഇഞ്ചോടിഞ്ച് മത്സരം തന്നെ പത്തനംതിട്ടയിൽ നടക്കുന്നു. കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് പത്തനംതിട്ടയിലെ ശക്തമായ ത്രികോണ പോര് ഉയർത്തിയത്. ദേശീയ നേതാക്കൾ തന്നെ പത്തനംതിട്ട ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനം തുടങ്ങിയത്. രാഹുൽ ഗാന്ധി വന്നത് നമുക്കറിയാം. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ളവരെല്ലാം തന്നെ പത്തനംതിട്ടയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പൊതുയോഗങ്ങളിലും റാലികളിലും അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പത്തനംതിട്ടയിലേക്കും ശബരിമലയിലേക്കും കൊണ്ടുവരാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു. പക്ഷേ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ കാരണം അത് നടക്കാതെ പോവുകയായിരുന്നു. ഇതിനിടയിലാണ് അവസാന ലാപ്പിൽ ദേശീയ അധ്യക്ഷനെ തന്നെ ബി ജെ പി ഇറക്കിയത്. വിനീതാ